നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപതിലെ വിഷുഫലം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാം ആണ്ട് മേടമാസം ഒന്നാം തീയതി മുതൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറാം ആണ്ട് മേടമാസം വരെയുള്ള വിഷുഫലമാണ് ഇന്ന് നാം ചിന്തിക്കുന്നത് ഓരോ നക്ഷത്രത്തിൻ്റെയും ഫലം പ്രത്യേകമായി വിശകലനം ചെയ്യുകയാണ് പൂരം നക്ഷത്രം ഗുണദോഷ സമ്മിശ്രമായ കാലമാണ് ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നാലും വീട് നിർമ്മിക്കുന്നതിനോ പുതിയത് വാങ്ങുന്നതിനോ അനുകൂലമായ കാലമാണ് തൊഴിൽ രംഗത്ത് നമുക്ക് അനുകൂലമായിട്ടുള്ള ചില മാറ്റങ്ങൾ ഉണ്ടാകും ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ഇടപെട്ടാൽ അതൊഴിവാക്കാൻ പറ്റും അകന്നു നിന്ന ബന്ധുക്കളുമായി ഒത്തുകൂടുവാനും അതുകൊണ്ട് സന്തോഷമുണ്ടാകുവാനും ഇടവരും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി വർദ്ധിക്കും കുറച്ച് സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കാൻ സാധിക്കും സൽക്കർമ്മങ്ങളിലും ആത്മീയ കാര്യങ്ങളിലും പങ്കെടുക്കുകയും അതിനുവേണ്ടി പണം ചെലവഴിക്കുകയും ചെയ്യും പുതിയ പദ്ധതികളിൽ പണം മുടക്കുന്നത് ഗുണകരമാകും വിദേശ യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ നേട്ടങ്ങളോ സ്ഥലം ഉണ്ടാകും ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ചില സഹായങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ദീർഘകാലമായി പരിശ്രമിച്ചു വരുന്ന ചില കാര്യങ്ങൾ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും മാതാപിതാക്കൾക്ക് അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള കാലമാണ് ചില അടുത്ത ബന്ധുക്കളുടെ വിയോഗത്തിന് സാധ്യതയുള്ള കാലമാണ് ചിലവുകളെ പൊതുവെ നിയന്ത്രിക്കാൻ ശ്രമിക്കേണ്ട കാലമാണ് ഈ വർഷത്തെ വിഷുഫലം ഇങ്ങനെയൊക്കെയാണ് കാണുന്നത് ഈ വർഷത്തെ വിഷുഫലം ഇങ്ങനെയൊക്കെയാണ് കാണുന്നത് ജാതകത്തിലെ സ്ഥിതി അനുസരിച്ച് ദശാസമയങ്ങളനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വന്നേക്കാം എങ്കിലും നക്ഷത്രത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് ഈ ഫലങ്ങൾ തന്നെ അനുഭവിക്കുന്നതാണ് സർവേശ്വരനോട് ജഗതീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷേത്ര സംബന്ധമായ അല്ലെങ്കിൽ അവരവരുടെ ആചാരമനുസരിച്ചുള്ള ഈശ്വരപരമായ വഴിപാടുകളും പ്രാർത്ഥനകളും നടത്തിയാൽ ഈശ്വരാനുകൂല്യം ഉണ്ടാവുകയും അതിലൂടെ ദോഷങ്ങളെയൊക്കെ ഒട്ടൊക്കെ മറികടക്കുവാനും ഈശ്വര ആനുകൂല്യത്തോടുകൂടി ജീവിതവിജയം നേടുവാനും സർവേശ്വരൻ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ